സുരക്ഷിതമായ നേത്ര പരിശോധനയ്ക്കും ഇ എൻ ടി വിഭാഗം ചികിത്സകൾക്കും പാണ്ടിക്കാട്ടുകാർക്ക് ഇനി ദൂരദേശങ്ങളെ ആശ്രയിക്കേണ്ട. ഐറിസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഇ എൻ ടി സെന്റർ പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ അപർണ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യം. സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് സി പി അസീന രാജിയെ ക്ഷണിക്കും. ആദരണീയരായ ഈ സദസ്സിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ പ്രസിഡന്റ് മുസ്തഫ പൂക്കോയെ തങ്ങൾ, ജനറൽ സെക്രട്ടറി അബൂ സിദ്ദീഖ്, ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹിമാൻ സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഒരു പ്രസംഗം ചെയ്യുന്നില്ല ഈ പരിപാടിക്ക്. ഇന്നത്തെ ഈ ഓപ്പനിങ് സെറിമണി പ്രവേശന ഉത്സവത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നാളത്തെ സമൂഹത്തിലെ പൗരന്മാരായി തീരേണ്ടുന്ന ഈ കൊച്ചുകുട്ടികൾക്ക് അവരുടെ ഉന്നതിക്ക് വേണ്ടി ഈ മഹത്തായ സ്ഥാപനം ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം അതിനുള്ള എല്ലാവരും അതിന് സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സമർപ്പിക്കാനായി സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സി കെ സീനാരെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷ മുസ്തഫ പൂക്കോയ തങ്ങൾ, ഈ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി അബൂ സിദ്ദീഖ് അവർ, അതുപോലെ തന്നെ മറ്റു സഹപ്രവർത്തകരെ, നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മളിന്നിവിടെ സംഘടിപ്പിച്ച ഈ ചടങ്ങിനെ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളാണുള്ളത്. ഈ ഖിദ്മത്തുൽ ഇസ്ലാം സംഘം എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിനെ വളരെ നല്ല രീതിയിൽ നയിക്കാനും അതുവഴി ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതോടൊപ്പം തന്നെ ഈ സംഘത്തിൻ്റെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വത്തിലും ഒരു കഴിവുമില്ലാത്ത പാവപ്പെട്ട കുറച്ച് വിദ്യാർത്ഥികളെ നമ്മുടെ ഖിദ്മത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ അൽഫാറൂഖ് എന്ന എത്തീങ്കാനയിലും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ബന്ധപ്പെട്ട അധ്യാപകരെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെയും അറിയിക്കുകയും അതിന് വേണ്ടുന്ന പരിഹാരം കാണുകയും അത് കാണുമെന്നുള്ള ഉറപ്പും തീരുമാനവും ഉണ്ടാവുമെന്നുള്ളത് അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ മക്കളെ പോലെ തന്നെ ആ മക്കളെയും നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധം നമ്മളിൽ എല്ലാവരും ഉണ്ടാവണം എന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന അബൂ സിദ്ദീഖ് വക്കീൽ അടക്കമുള്ള സംഘത്തിൻ്റെ ഭാരവാഹികളെ, ആദരണീയ അധ്യാപകരെ, രക്ഷിതാക്കളെ, പിഞ്ചുകുട്ടികളെ, ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കണം എന്നുള്ള അതിയായ സന്തോഷത്തോടു കൂടിയാണ് ഞാനൊരു 15 കിലോമീറ്റർ ദൂരത്തു നിന്ന് എത്തിയിട്ടുള്ളത്. സദസ് കാണുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ പിഞ്ചു മക്കൾ ആദ്യമായൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു പ്രവേശനോത്സവമാണ് നാം ഇന്നിവിടെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഗൗരവം കൂടിയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതും നമ്മുടെയൊക്കെ സംസ്കാരം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഭൗതിക സാഹചര്യമുള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങളെ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായതിൽ, ഈ സ്ഥാപനം തിരഞ്ഞെടുത്തതിൽ മാനേജ്മെൻറ്റിനുള്ള സന്തോഷം രക്ഷിതാക്കളോട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പിഞ്ചു മക്കളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് യോജിച്ച് രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെൻറ്റും മൂന്ന് വിഭാഗക്കാരും തോളോട് തോളൊരുമി യോജിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ സ്ഥാപനത്തെ നിലവാരമുള്ളതാക്കി, അതുപോലെ തന്നെ അച്ചടക്കമുള്ളതാക്കി, മനോഹരമാക്കി വളർത്തിയെടുക്കണം. അതിലൂടെ സ്വാഭാവികമായി നമ്മുടെ മക്കളും മനോഹരമായി അച്ചടക്കത്തോടുകൂടി നല്ല രൂപത്തിൽ വളർന്നു വരും. അതിന് ജഗദീശ്വരൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ അക്ഷരം പകരാൻ ആദ്യ ദിവസത്തിലേക്ക് കാലെടുത്ത് വെച്ച ഈ പിഞ്ചു മക്കളെ
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവർക്ക് നല്ല വിദ്യാഭ്യാസം നേടി ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം ക്രമപ്പെടുത്താൻ ഉപയുക്തമായ വിദ്യാഭ്യാസം നേടി വളരാൻ അവരെ സഹായിക്കട്ടെ. അവർക്കതിനു വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അതിന് പശ്ചാത്തലമൊരുക്കുന്ന മാനേജ്മെൻറ്റും അതിലുള്ള കഴിവും കരുത്തും അതുപോലെ തന്നെ ബുദ്ധിപരമായ കഴിവും ഒക്കെ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും സാങ്കേതികമായി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി അറിയിക്കാനായി ഷബീർ വാക്കി ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, അതുപോലെ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി അടക്കമുള്ള മാനേജ്മെൻറ്റ് ഭാരവാഹികളെ, പ്രിൻസിപ്പൽ സാർ അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന പിഞ്ചു ബാല്യങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അൽഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിദ്യ നുകരാനെത്തിയ എൽ കെ ജി കുട്ടികളുടെ പ്രവേശനോത്സവത്തിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഈ വേദിയുടെ അധ്യക്ഷതവധം അലങ്കരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഹിദമത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടെയായ ബഹുമാനപ്പെട്ട മുസ്തഫ പൂക്കോയെ തങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും വ്യക്തിപരമായും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെയായ ബഹുമാനപ്പെട്ട കാരാട്ട് അബ്ദുറഹ്മാൻ സാഹിബ് അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തി നമ്മോട് സംസാരിച്ച സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് സാറിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സർ, അധ്യാപിക അധ്യാപകന്മാർ, അതിലുപരി ഇവിടെ കടന്നു വന്ന പിഞ്ചു ബാല്യങ്ങൾ, അതുപോലെ അവിടുത്തെ രക്ഷിതാക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷ അനുമതിയോടുകൂടെ ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.